ഹലോ, ഗുഡ് മോർണിംഗ്. പ്രിയ വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് അക്കാദമിയുടെ ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളെ ഇതുവരെ നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന നമ്മുടെ എന്താണ് ഫിലിം മേക്കർ, ഇന്ത്യൻ ഫിലിം മേക്കറായിട്ടുള്ള സത്യചിത്ര എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചായിരുന്നു. അദ്ദേഹത്തിൽ എന്താണ് പറയുന്നത് എന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞു. ഇനി പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പറയും. എന്താണ് പറഞ്ഞിരുന്നത്? അതായത് എന്താണ് സിനിമകളിൽ എന്താണ് അനിമൽസിനെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും അതിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞിരുന്നത്. അതായത് അദ്ദേഹം കാക്കകളെ ഉപയോഗിച്ചതിനെ കുറിച്ചും ആ കാക്കകൾ എന്താണ് ആ കാക്കകൾ ഇന്ത്യൻ ഫിലിമിൽ ഉണ്ടാക്കിയ പ്രയാസങ്ങളെക്കുറിച്ചിട്ടും എന്താണ് ഫിലിമിനുണ്ടാക്കിയ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മളിവിടെ വിശദീകരിച്ചിരുന്നത്. അതുപോലെ തന്നെ ഡോഗുകളെ കുറിച്ചിട്ട്, ഡോഗുകളെ അദ്ദേഹത്തിനുണ്ടായ ചെറിയ അനുഭവം അല്ലേ, ഡോഗിനെ ഉപയോഗിക്കും ചിലപ്പോൾ ഉണ്ടായ, അല്ലെങ്കിൽ ഹോളിവുഡ് ഡിസ്നി സ്റ്റുഡിയോയിൽ വെച്ച് അദ്ദേഹം കണ്ടിരുന്ന ഒരു അനുഭവത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇതുവരെ ഇവിടെ വിശദീകരിച്ചത്. ഇനി പറയുന്നത്, ഇനി അടുത്ത പാരഗ്രാഫുകളിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഗോപികൈൻ ബഗാബൈൻ എന്ന് പറയുന്ന ഒരു ബംഗാളി ഫിലിമാണ്. ആ ബംഗാളി ഫിലിം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ടൈഗറിനെ ഉപയോഗിച്ചു. എന്താണ് ഗോപി, എന്താണ് ബഗ എന്ന് പറഞ്ഞാൽ രണ്ട് ആക്ടേഴ്സാണ്. അതായത് ഇതിലെ തീമാണ് അദ്ദേഹം പറയുന്നത്, അതായത് ആ ഫിലിമിലെ തീം. ആ ഫിലിമിലെ തീം എന്ന് പറയുന്നത് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയും ബഗ എന്ന് പറയുന്ന ഒരു വ്യക്തിയും രണ്ട് ആക്ടർമാരാണ്. അവർ രണ്ടുപേരെയും ആ നാട്ടിൽ നിന്ന് പുറത്താക്കി, അവരുടെ നാട്ടിൽ നിന്ന് രാജാവ് പുറത്താക്കിയിട്ട്, ബാനിഷ് എന്ന് പറഞ്ഞാൽ പുറത്താക്കുക എന്നാണ്. അങ്ങനെ പുറത്താക്കിയിട്ട് അവരൊരു കാട്ടിലകപ്പെടുകയും ആ കാട്ടിൽ നിന്ന് ഒരു ടൈഗറിനെ കാണുകയും ആ ടൈഗർ അവരെ മൈൻഡ് ചെയ്യാതെ നടന്നു പോകുകയും ചെയ്യുന്ന ഒരു രംഗമാണ് ഇതിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടത്, ചിത്രീകരിക്കേണ്ടത്. പക്ഷേ അത് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എടുത്ത സാക്രിഫൈസിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ, എന്താണ് ഈ ഒരു അടുത്ത പാരഗ്രാഫുകളിലായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, അതിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നോക്കുക, എ ഡോഗ് മൈറ്റ് ബി ഡിഫിക്കൽട്ട്, ഒരു നായയെ അഭിനയിപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ്. നോട്ട് ഇമ്പോസിബിൾ ഹാൻഡ്, പക്ഷേ ഹാൻഡിൽ ചെയ്യാൻ, കൈകാര്യം ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല, അല്ലെങ്കിൽ അസാധ്യമായ കാര്യമൊന്നുമല്ല. വാട്ട് വാസ് വൺ സപ്പോസ്ഡ് ടു ഡു ഇഫ് ദർ വാസ് നീഡ് ഫോർ എ ടൈഗർ ഇൻ എ ഫിലിം, പക്ഷേ ഒരു ഫിലിമിൽ ഒരു ടൈഗറിനെ ഉപയോഗിക്കണമെങ്കിൽ എന്താണ് ചെയ്യുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇനിയാണ് ഇതിൻ്റെ തീം തുടങ്ങുന്നത്, വി ഹാഡ് ടു ഡീൽ വിത്ത് ദീസ് പ്രോബ്ലം, പക്ഷേ ഒരു ടൈഗറിനെ ഉപയോഗിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഞങ്ങൾക്ക് വന്നു. വെൻ വി വർ ഷൂട്ടിംഗ് ഗോപി ഗെയിൻ ബഗാബൈൻ എന്ന് പറയുന്ന ഒരു ബംഗാളി ഫിലിം, ഗോപി ഗെയിൻ ബഗാബൈൻ എന്ന് പറയുന്ന, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്താ വെച്ചാൽ ബംഗാളി ഭാഷയായതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അത് അഭിനയിപ്പിക്കാൻ വേണ്ടി, ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ടൈഗറിനെ ഉപയോഗിക്കേണ്ടി വന്നു. ഇൻ ദ ഫിലിം, എന്താണ് ഈ ഫിലിമിലെ തീം എന്ന് പറയുന്നത്, ഇൻ ദ ഫിലിം ഗോപി ഹൂ ഈസ് ബാനിഷ്ഡ് ബൈ ദ കിങ് വാണ്ടേഴ്സ് ഇൻ ദ ഫോറസ്റ്റ്. ഗോപി എന്ന് പറയുന്നൊരു വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ രാജാവ് നാട്ടിൽ നിന്ന് പുറത്താക്കി, അങ്ങനെ അദ്ദേഹം ഒരു ഫോറസ്റ്റിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. എന്നിട്ട് മീറ്റ്സ് ബഗ ഹൂ ഈസ് ഓൾസോ ബാനിഷ്ഡ് ഇവിടെ എന്താ പറയുക, ഒരു ഗ്രാമാറ്റിക്കലി എന്താണ് ഒരു മാറ്റമുണ്ട്, ഹീസ് എന്ന് ഉപയോഗിക്കില്ല, ഓൾസോ ബീൻ എന്ന് എന്താണ് ഇങ്ങനെ ഹൂ ഈസ് ഓൾസോ ബീൻ എന്നല്ല പറയുക, ഹൂ ഹാസ് ഓൾസോ ബീൻ, ഹാസ് ആണ് അതിന് പകരം ഉപയോഗിക്കുക കേട്ടോ, അതോടെ ചെറിയ ഗ്രാമാറ്റിക് മിസ്റ്റേക്കാണ്. അപ്പോൾ എന്താണ്, എന്തായാലും നമുക്ക് തിരിച്ചു വരാം. മീറ്റ്സ് ബഗ, ബഗയെയും അദ്ദേഹം കണ്ടുമുട്ടി എവിടെ വെച്ച്, ആ ഫോറസ്റ്റിൽ വെച്ച്. ആരാണ് ബഗ, ഹൂ ഈസ് എന്താണ് ഹൂ ഹാസ് ഓൾസോ ബീൻ ബാനിഷ്ഡ്, അദ്ദേഹത്തെയും ആ നാട്ടിൽ നിന്ന് പുറത്താക്കിയത്. അപ്പോൾ രണ്ട് പേരെയും നാട്ടിൽ നിന്ന് പുറത്താക്കി, അങ്ങനെ അവരൊരു ഫോറസ്റ്റിൽ എത്തിച്ചേരുകയാണ്. അങ്ങനെ ദേ സീ എ ടൈഗർ ആൻഡ് ഫ്രീസ്, അവർ ടൈഗറിനെ കണ്ടുമുട്ടുകയും അവിടെ നിന്ന് പേടിക്കുകയും ചെയ്തു. അതാണ് ഇവർക്ക് നിർമ്മിക്കേണ്ടത്, ഇവർക്ക് ഷൂട്ട് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട്. ബട്ട് ദ ടൈഗർ സിംപ്ലി വാക്സ് അബൌട്ട് ദ ഫോറസ്റ്റ്, പക്ഷേ ഫോറസ്റ്റിലൂടെ ടൈഗർ എന്ത് ചെയ്തു, വളരെ സിമ്പിളായിട്ട് നടന്നു പോവുകയാണ്, വിത്തൗട്ട് പേയിങ് ദം ദ സ്ലൈറ്റസ്റ്റ് അറ്റൻഷൻ, ഇവരെ ശ്രദ്ധിക്കാതെ. അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഇവർക്ക് ചിത്രീകരിക്കേണ്ടത്. ആർക്ക് ചിത്രീകരിക്കേണ്ടത്? നമ്മുടെ ഈ എന്താണ് ഈ സത്യചിത്ര എന്ന് പറയുന്ന നമ്മുടെ ഫിലിം മേക്കർക്ക് ചിത്രീകരിക്കേണ്ടത്. അതിന് ഇനി ടൈഗറിനെ കിട്ടണം, ആ ടൈഗറിനെ എന്താണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണം, അതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളെ ഇനി നമുക്ക് വിശദീകരിച്ച് തരികയാണ്. ആ ടൈഗറിനെ കണ്ടെത്തിയത് എവിടെ നിന്നാണെന്നും ആ ടൈഗറിനെ എങ്ങനെയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ച്, സിമ്പിളായിട്ട് നടന്നു പോകണം രണ്ടാളുകളെ കാണുമ്പോൾ ടൈഗർ അല്ലേ, അതാണ് ചിത്രീകരിക്കേണ്ടത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഭാഗങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്.
ഹാവിങ് തോട്ട് ഓഫ് ദ സീൻ, അങ്ങനെ ആ സീനിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഐ സിമ്പിളി ഹാഡ് ടു ഷൂട്ട് ഇറ്റ്, എനിക്ക് തോന്നി അത് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും എന്നെനിക്ക് തോന്നി. ബട്ട് വേർ വി ഗോയിങ് ടു ഫൈൻഡ് എ ടൈഗർ, പക്ഷേ എവിടുന്ന് ഞങ്ങൾക്ക് ഒരു ടൈഗറിന് കിട്ടുക, ഏ കടുവനോ കിട്ടണമല്ലോ. അങ്ങനെ അത് ഞങ്ങൾ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ദ ബിഗസ്റ്റ് തിങ് ടു ഡു വാസ് ടു ലുക്ക് ഇൻ എ സർക്കസ് സിൻസ് ദ വേർ ലൈക്ലി ടു ഹാവ് ട്രേഡ് അനിമൽസ്. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സർക്കസ് പോയാൽ കിട്ടും, ട്രെയിൻഡ് ആയിട്ടുള്ള അനിമൽസ് ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഇനി സർക്കസിലേക്ക് പോവുകയാണ് എന്നർത്ഥം. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, യഥാർത്ഥം എന്തെന്ന് ചോദിച്ചാൽ വൺ കോൾഡ് ഭാരത് സർക്കസ് വാസ് വിസിറ്റിംഗ് കൽക്കട്ട അറ്റ് ദ ടൈം. ആ സമയത്ത് കൽക്കത്തയിൽ എന്താണ് ഒരു ഭാരത് സർക്കസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എവിടെയാണ് സ്ഥലം, ഹോർഡിങ് ഷോസ് ഇൻ മർക്കസ് സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ കൽക്കട്ടയിൽ മർക്കസ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് എന്താ ഒരു ഭാരത് സർക്കസ് നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് വിവരം ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് എന്ത് ചെയ്യാണ്, ടൈഗറിനെ അന്വേഷിച്ച് ചെല്ലുകയാണ്. വി സെൻഡ് സംവൺ ടു മേക്ക് ആൻ അപ്പോയിൻമെൻ്റ് വിത്ത് ഇറ്റ്സ് തമിഴ് മാനേജർ ആൻഡ് ദെൻ വെൻഡ് ടു മീറ്റ് ഹിം വൺ മോർണിംഗ്. അങ്ങനെ അതിൻ്റെ ഒരു മാനേജർ, ഈ ഭാരത് സർക്കസിൻ്റെ മാനേജർ ഒരു തമിഴ് മാനേജറാണ്, തമിഴ്നാട്ടുകാരനാണ് എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങളൊരു പകല് എന്താണ് ഒരു നേരം വെളുക്കണ നേരത്തെ, അതായത് രാവിലെ ചെന്നു എന്നർത്ഥം. ഹി ഗ്രീറ്റഡ് അസ് വാർംലി ആൻഡ് ഓർഡേർഡ് സൗത്ത് ഇന്ത്യൻ കോഫി ഫോർ അസ്. ഞങ്ങൾ ചെന്ന പാടെ അദ്ദേഹം എന്ത് ചെയ്തു, ഞങ്ങൾ വളരെ ഊഷ്മളമായി സ്വീകരിച്ചു, എന്നിട്ട് ഞങ്ങൾക്കൊരു സൗത്ത് ഇന്ത്യൻ കോഫിയൊക്കെ തന്നു, അതായത് നമ്മൾ അവിടുത്തെ കാപ്പി ചായ അദ്ദേഹം എന്ത് ചെയ്തു ഇവർക്ക് കൊടുത്തു എന്നർത്ഥം. ദ മാനേജർ ഹേർഡ് ദ റീസൺ ഫോർ അവർ വിസിറ്റ്. മാനേജർ എന്ത് ചെയ്തു, ഞങ്ങൾ വന്ന കാരണങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളെ എന്താണ് ഞങ്ങൾ അദ്ദേഹത്തോട് ഞങ്ങൾ ചെല്ലാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ കാരണം, അത് വിസിറ്റിനുള്ള കാരണത്തെ പറഞ്ഞപ്പോൾ ദെൻ സെൻഡ് ഫോർ വൺ മിസ്റ്റർ തൊറാട്ട്. അദ്ദേഹം ഞങ്ങൾക്ക് തൊറാട്ട് എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുത്തി തന്നു. അപ്പോൾ ഇവർ ചെന്നു, ചുരുക്കി പറഞ്ഞാൽ ഇവർ ചെന്നു. അങ്ങനെ മാനേജറെ കണ്ടപ്പോൾ മാനേജർ അത് അവർക്ക് വേറൊരാളെ പരിചയപ്പെടുത്തി കൊടുത്തു. ആരാണ്, മിസ്റ്റർ തൊറാട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇ ടേൺഡ് ഔട്ട് ടു ബി ദ റിംഗ് മാസ്റ്റർ. ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹമാണ് റിംഗ് മാസ്റ്റർ അല്ലേ, മൃഗങ്ങളെ പരിശീലിപ്പിക്കുന്ന ആൾ അദ്ദേഹമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ടേൺഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രേസൽ വെർബാണ്, അതെന്താണ് ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക എന്നാണ് കേട്ടോ അതിൻ്റെ മീനിങ്. ഹി ടു വാസ് എ സൗത്ത് ഇന്ത്യൻ. അദ്ദേഹം തന്നെ ഒരു സൗത്ത് ഇന്ത്യക്കാരനായിരുന്നു. സൗത്ത് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ കേരള, തമിഴ്നാട്, കർണാടക ആ ഭാഗത്തുള്ള ആളുകളിൽപ്പെട്ട ഒരാളായിരുന്നു, അതായത് നമ്മുടെ നാട്ടുകാരനാണ് എന്നർത്ഥം. വെരി വെൽ ബിൽറ്റ് അല്ലേ, അദ്ദേഹം എന്ത് ചെയ്യുന്ന നല്ല രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ച, വിച്ച് ഫീച്ചേഴ്സ് സം വാട്ട് ലൈക്ക് ദോസ് ഓഫ് എ നേപ്പാളി. പക്ഷേ അദ്ദേഹത്തെ കണ്ട ഒരു നേപ്പാളി ലുക്കാണ്, അതായത് ഒരു മലയാളി ലുക്കോ അല്ലെങ്കിൽ തമിഴ്നാട് ലുക്കോ എന്നല്ല, ഒരു നേപ്പാളിൻ്റെ ലുക്കാണ് അദ്ദേഹത്തിന്. ഹി വാസ് പെർഹാപ്സ് നോ മോർ ദാൻ 40. അദ്ദേഹത്തിന് ഏകദേശം ഒരു 40 വയസ്സോളം പ്രായമുണ്ടാകും. ഹി ഷോവഡ് അസ് ആൻ ഓൾഡ് സ്കാർ ഓൺ ഹിസ് ഫോം ആം. അദ്ദേഹത്തിൻ്റെ ഫോറാമിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഞങ്ങൾക്കൊരു മുറിവ് കാണിച്ചു തന്നു. സ്കാർ എന്ന് പറഞ്ഞാൽ ഒരു മുറിവ് അദ്ദേഹം ഞങ്ങൾക്ക് കാണിച്ചു തന്നു, ഒരു അടയാളം, കല എന്നൊക്കെ പറയില്ല നമ്മൾ, അങ്ങനെ ഒരു സാധനം കാണിച്ചു തന്നു. വിച്ച് ഹാഡ് ബീൻ കോസ്ഡ് ബൈ എ ടൈഗർ. ഞങ്ങൾക്ക് തോന്നി അതൊരു ടൈഗർ പണിവറ്റിച്ചതാണ്, അതായത് ഒരു ടൈഗർ കടിച്ചതോ മാന്തിയതോ ആയിരിക്കും അതാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പം എന്താണ്, ഇവർ ചെന്നു, ആര് നമ്മുടെ സത്യചിത്ര ചെന്നു എന്നതിന് വേണ്ടിയിട്ട് ഗുബീബ് ഖൈൻ ബഗാബൈൻ എന്ന് പറയുന്ന ഒരു ചിത്രം അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ട് ടൈഗറിനെ അന്വേഷിച്ച് എവിടേക്ക് ചെന്ന്, ഭാരത് സർക്കസിലേക്കാണ് ചെന്നത്. അപ്പോൾ അവിടുത്തെ തമിഴ് മാനേജർ മിസ്റ്റർ തൊറാട്ടിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇനി നമുക്ക് എക്സാമിന് ഉണ്ടാകുക എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഒരു എന്താണ് കോൺവെർസേഷന് എഴുതാനുണ്ടാകലുണ്ട്. അപ്പോൾ അത് നമ്മൾ എഴുതി തരും, അപ്പോൾ നീ എഴുതി തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അങ്ങനെ എന്താണ് ഇതിലുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് എക്സാമിനെ ബേസ് ചെയ്തിട്ട് വരിക. അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അതിൻ്റെ അടുത്ത പാരഗ്രാഫാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ടൈഗറിനെ പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ അതിനെ കിട്ടാൻ വേണ്ടിയിട്ട് മിസ്റ്റർ തൊറാട്ടിനോട് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും എക്സാമിന് എന്ത് ചെയ്യാൻ വരാണ്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് രണ്ട് കോൺവെർസേഷന് നമുക്ക് ആവശ്യമുള്ളതാണ്, അത് നമ്മൾ ചെയ്യണം. ഇനി അവർ എന്ത് ചെയ്യാണ് ഈ ഒരു ടൈഗറിനെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് പറയണം. അപ്പോൾ ഓക്കെ, വി ടോൾഡ് ഹിം വാട്ട് വി വാണ്ടഡ്. അങ്ങനെ ഞങ്ങൾ ഈ മിസ്റ്റർ തൊറാട്ട് അദ്ദേഹത്തെ കണ്ടു എന്ന് പറഞ്ഞു അല്ലേ, അദ്ദേഹത്തോട് ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് പറഞ്ഞു. ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസ് നിയർ ഷൂരി ഇൻ ബിർഭൂം. ബിർഭൂം എന്ന് പറയുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്തിൻ്റെ ഷൂരി എന്ന് പറയുന്ന ഒരു വേറൊരു സ്ഥലം,
ആ സ്ഥലത്താണ് ഇത് നടക്കുന്നത്. അതായത് എന്താണ്, ഷൂരി ഇൻ ബിർഭൂം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്, ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകണം, അതെന്നാണ് ബുദ്ധിമുട്ടാണ്. അങ്ങനെ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവർ ഫേസ് ചെയ്തതിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. വി വാണ്ടഡ് ടു ഷോ എ ടൈഗർ ഇൻ എ തിക് ബാംബു ഗ്രോവ്. ഇനി അവർക്ക് എന്താണ് ഷൂട്ട് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. വി വാണ്ടഡ് ടു ഷോ എ ടൈഗർ ഇൻ എ തിക് ബാംബു ഗ്രോവ്. ബാംബു ഗ്രോവിലൂടെ ഒരു ടൈഗർ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ നടന്നു പോകുന്നതാണ് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യേണ്ടത്. ഓൾ ദ അനിമൽ വാസ് റിക്വയർഡ് ടു ഡു വാസ് കം ഔട്ട് ഓഫ് ദ ബാംബു ഗ്രോവ് ഇൻ ടു ആൻ ഓപ്പൺ സ്പേസ്. എന്താണ് ചെയ്യുന്നത്, ഈ ആനിമൽസുകളൊക്കെ എന്താണ്, ഈ ആനിമൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അനിമൽ, സോറി, എന്താണ് ടൈഗർ, അതെന്ത് ചെയ്യണം, ഒരു ഓപ്പൺ സ്പേസിലേക്ക് വരണം. എന്താണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് പറയുന്നത്, അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറയുന്ന കാര്യം പറയണേ, ഓപ്പൺ സ്പേസിലേക്ക് വരണം. പേസ് ജെൻ്റലി ഫോർ എ വൈൽ. എന്നിട്ട് ഒന്നിങ്ങനെ എന്താണ്, ഒന്നിങ്ങനെ നടന്ന് പോകുക. ലുക്ക് അറ്റ് ദ ക്യാമറ, എന്നിട്ട് ക്യാമറയിലേക്ക് ഒന്ന് നോക്കണം. ഇഫ് പോസിബിൾ ആൻഡ് ദെൻ ഗോ ബാക്ക്, എന്നിട്ട് തിരിച്ചു പോകണം. അപ്പോൾ ഇവർക്ക് ഷൂട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അതും വിശദീകരിച്ച് കൊടുക്കുകയാണ്. മിസ്റ്റർ തൊറാട്ടിന് വിശദീകരിച്ച് കൊടുക്കുകയാണ്. എന്താണ്, കടുവ ഇങ്ങനെ പുറത്തേക്കൊന്ന് വരണം, എന്നിട്ട് ക്യാമറയിലേക്കൊന്ന് നോക്കണം, എന്നിട്ട് തിരിച്ചു പോകണം. അതാണ് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യേണ്ടത് എന്ന് ആരോട് പറഞ്ഞു, മിസ്റ്റർ തൊറാട്ടിനോട് പറഞ്ഞു. കൂടെ ടൈഗർ ഫ്രം ഭാരത് സർക്കസ് ഡു ദിസ് ജോബ്, അവർ ചോദിക്കുകയാണ്. ഭാരത് സർക്കസിലെ ഒരു ടൈഗറിന് ഇതൊക്കെ ചെയ്യാൻ കഴിയൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ മിസ്റ്റർ തൊറാട്ട് നോഡഡ്, അദ്ദേഹം തലയാട്ടി, തലയാട്ടിൽ നിന്നാണ് നോഡഡ് എന്ന് പറയാം. അങ്ങനെ ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ, അപ്പോൾ അദ്ദേഹം ചോദിക്കണം മാനേജർ, കേട്ടോ, മാനേജറാണ് ചോദിക്കണേ, എത്ര സമയം വേണ്ടി വരും ഇപ്പോൾ ഇത് നിങ്ങൾക്ക്, അല്ലേ, നമ്മൾ വാശി ചോദിച്ചാൽ എത്ര ടൈം ഇപ്പോൾ എത്ര എടുക്കും എന്ന് ചോദിച്ചു. പെർഹാപ്സ് എ കപ്പിൾ ഓഫ് ഹവേഴ്സ് ഫോർ എ ഷൂട്ടിംഗ്, ഷൂട്ടിങ്ങിനാകെ കുറഞ്ഞ മണിക്കൂറേ എടുക്കുകയുള്ളൂ. പക്ഷേ ഐ റീപ്ലൈ, ഞാൻ മറുപടി പറഞ്ഞ എന്നാൽ സത്യജിത് റായ് മറുപടി പറഞ്ഞു. ബട്ട് എന്നാൽ ദാറ്റ് വുഡ് ബി ഇൻ അഡീഷൻ ടു ഡു ദ ടൈം ഇറ്റ് വിൽ ടേക്ക് എ ട്രാവൽ ആൻഡ് ഫ്രം ഷൂരി, അല്ലേ, ഷൂരിയിലേക്ക് എടുക്കുന്ന സമയം കൂടിയും കണക്കാക്കണം. അതായത് യാത്രാ ടൈമും കൂടി കണക്കാക്കി ടു അതിന് പുറമെ എന്താണ് ഏകദേശം ഒരു മണിക്കൂറുകൾ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഓൺ ബീയിങ് ടോൾഡ് ദാറ്റ് ദ ട്രാവൽ ഇറ്റ് സെൽഫ് ഷുഡ് ടേക്ക് നോ മോർ ദാൻ ടു ഡേയ്സ്, അങ്ങനെ ഏക്കപ്പാടെ കൂട്ടി, അതായത് യാത്രകളും ഇതൊക്കെ കൂട്ടി ആകെ രണ്ട് ദിവസമൊക്കെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ദ മാനേജർ അഗ്രീ ടു പുട്ട് ദ ടൈഗർ ഇൻ ഇറ്റ്സ് കേജ് ആൻഡ് സെൻഡ് ഇറ്റ് എ ലോറി, അങ്ങനെ മാനേജർ സമ്മതിച്ചു അതിനെ ടൈഗറിനെ കൊണ്ടുപോകാം, ഒരു ലോറിയിൽ കൊണ്ടുപോകാം എന്നൊക്കെ സമ്മതിച്ചു. ഹി ഇൻവൈറ്റഡ് അസ് ടു ടേക്ക് എ ലുക്ക് അറ്റ് ദ ടൈഗർ, അങ്ങനെ അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചു. ഇൻവൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുക, അദ്ദേഹം ഞങ്ങൾ ടൈഗറിനൊന്ന് കാണാൻ വേണ്ടി ക്ഷണിച്ചു. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ എന്താണ്, ടൈഗറിനെ കിട്ടി. പക്ഷേ ടൈഗർ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു, അതായത് രണ്ടാളുകൾ, നമ്മൾ ഗോപി ബഗ, അവർ നടന്നു പോകുമ്പോൾ അവർ ടൈഗറിനെ കാണണം, എന്നിട്ട് ആ ടൈഗർ വരൊന്ന് നോക്കണം, എന്നിട്ട് അതാണ് ഷൂട്ട്. ആ ഷൂട്ടിന് വേണ്ടിയിട്ട് ടൈഗറിനെ കൊണ്ടുപോകാൻ കുറഞ്ഞ സമയമൊക്കെ മതി എന്ന് പറയും ചെയ്തു. ഇനി അടുത്ത് പറയുന്നത്, ഡു യു തിങ്ക് It is going to be easy to set the animal free in the bamboo grove? എന്താണ് ബാംബു ഗ്രൂഫിലൂടെ, ഇത് ഒരു എന്താണ് ഈ മുളങ്കാട്, മുളങ്കാട് കേട്ടോ, ബാംബു ഗ്രൂഫ് എന്ന് പറഞ്ഞാൽ മുളങ്കാട്, മുളങ്കാട്ടിലൂടെ ഒരു അനിമൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടന്നു പോകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആരാ ചോദിച്ചത്? ഐ കുഡന്റ് ഹെൽപ്പ് ആസ്കിങ്, എനിക്കത് ചോദിക്കാതിരിക്കാൻ സാധിച്ചില്ല. ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ മീനിങ് സ്റ്റോപ്പ് എന്നാണ്. എനിക്കത് ചോദിക്കാതിരിക്കാൻ സാധിച്ചില്ല, അതായത് ഞാൻ ചോദിച്ചിട്ട് പോയി. അതായത് ഇങ്ങനെ ഇപ്പോൾ ഒരു ടൈഗർ ഒരു കാട്ടുകൂടി ഇങ്ങനെ നടന്നു പോരും എന്ന് തോന്നുന്നുണ്ടോ? കാരണം ഇത് കാക്കയല്ല, അല്ലേ, ഡോഗല്ല, അങ്ങനെയുള്ള ജീവികളൊന്നുമല്ല, ടൈഗറാണ്. എന്താണ്, ഏറ്റവും അപകടകാരിയായ ജീവിയാണ്. അപ്പോൾ ചിലപ്പോൾ എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്താണ് ചോദിച്ചു പോയതാണ്. മിസ്റ്റർ തൊറാട്ട് ഫ്രോണ്ട്, അദ്ദേഹം എന്താണ് സംശയത്തോടു കൂടിയിട്ട് ഇങ്ങനെ നിന്നു. ആരെ? തൊറാട്ട് നിന്നു. ഐ ആം നോട്ട് ഷുവർ, എനിക്ക് ഉറപ്പില്ല കേട്ടോ. മിസ്റ്റർ തൊറാട്ട് പറയണേ, എനിക്ക് ഉറപ്പില്ല, ടൈഗറിന് ഇതിന് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഹി റീപ്ലൈഡ്, അദ്ദേഹം ഞങ്ങൾക്ക് മറുപടി തന്നു. ഐ ഹാവ് നെവർ ലെറ്റ് ഹിം ഔട്ട് ഓഫ് ഹിസ് കേജ് ഓൺ ഹിസ് ഓൺ, അദ്ദേഹം പറയാണ്, മിസ്റ്റർ തൊറാട്ട് പറയാണ്, ഞാൻ ഇതുവരെ അവനെ പുറത്തേക്ക് വിട്ടിട്ടില്ല. സോ റിയലി ഐ ഡോണ്ട് നോ, പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല എന്താണ് സംഭവിക്കാമെന്നൊന്നും എനിക്കറിയില്ല. ടൈഗറിനെ ഞങ്ങൾ വിട്ടുതരാം, പക്ഷേ അവൻ വന്നുകാണ്ട് അവിടെ അങ്ങനെ ചെയ്യുമോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഞാൻ ഇതുവരെ അവനെ പുറത്തേക്ക് വിട്ടിട്ടില്ല എന്നാര് പറഞ്ഞു, മിസ്റ്റർ തൊറാട്ട് പറഞ്ഞു. അപ്പോൾ ഇവർക്കുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ എന്താണെന്ന് മനസ്സിലായോ? എന്താ, ഈ ടൈഗറിനെ കൊണ്ടുപോകണം, അതിനെ ഈ ഒരു ചെറിയ സീനാണെങ്കിലും അഭിനയിപ്പിക്കണം. പക്ഷേ ടൈഗറിനെ ഇതിന് കിട്ടുമോ എന്നറിയില്ലല്ലോ. അപ്പോൾ വാട്ട് വേർ ഓൾ അവർ പ്ലാൻസ് ഗോയിങ് ടു ഗോ ഡൗൺ ദ ഡ്രെയിൻ, ഞങ്ങൾ പ്ലാനുകളൊക്കെ നശിക്കണോ എന്നാര് ചോദിച്ചു.
സത്യജിത്ര ചോദിച്ചു. അദ്ദേഹം അന്തമുട്ടി ചോദിച്ചാണ്, കാരണം എന്താ ഇത് എന്താണ് ചെയ്യാൻ കഴിയുമോ എന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോയി. കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഹൗ കുഡ് വി ലെറ്റ് ദ ടൈഗേഴ്സ് ട്രെയിനർ ബി സീ ഇൻ ദ അനിമൽ, അല്ലേ? അനിമലിനെ അഭിനയിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ ഒരാൾ ഇങ്ങനെ ടൈഗറിനെ പിടിച്ച് നടക്കാൻ പറ്റൂലല്ലോ. ആ ഒരു സീൻ എങ്ങനെ അഭിനയിപ്പിക്കുക, അത് ബുദ്ധിമുട്ടാകും എന്നവർക്ക് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ എന്ത് ചെയ്യാണ് ഇനി അവർ, ഹൗ കുഡ് കോപ്പി ആൻഡ് ബഗ ബി പ്രറ്റിഫൈഡ്, സോറി പെട്രിഫൈഡ്, പെട്രിഫൈഡ് എന്ന് പറഞ്ഞാൽ പേടിക്കുക, വളരെയധികം പേടിക്കുക. എങ്ങനെ ഗൂബിങ് ബഗയും ഒരാളിങ്ങനെ ഒരാൾ ഒരു ടൈഗറിനെ പിടിച്ച് വരുമ്പോൾ പേടിക്കില്ല, എങ്ങനെ പേടിക്കും? പെട്രിഫൈഡ് എന്ന് പറഞ്ഞാൽ പേടിക്കുക. എങ്ങനെ പേടിക്കും? വിത്ത് ഫിയർ ഇഫ് എസ് എന്താണ് സപ്പോസ്ലി ഫ്യൂരിയസ് അനിമൽ വാസ് അക്കംബൈൻഡ് ബൈ എ മാൻ. അക്കംബൈൻഡ് എന്ന് പറഞ്ഞാൽ പിന്തുടരുക അല്ലെങ്കിൽ അനുധാവനം ചെയ്യുക എന്നൊക്കെയാണ്. അതായത് എന്താണ് ഒരാളിങ്ങനെ അകമ്പടി സേവിച്ച് വരുന്ന ഒരു ടൈഗറിനെ കണ്ട് ഈ രണ്ട് അഭിനയിക്കുന്ന ആളുകൾ പേടിക്കുമോ? ഇല്ല. നോ, വി കുഡ് നോട്ട് അലോ ദാറ്റ് ടു ഹാപ്പൻ. ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതായത് ഒരാൾ പിന്നാലെ വന്നിട്ട് അഭിനയിപ്പിക്കാൻ കഴിയില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നമ്മൾ എന്താണ് പശുവിനെയൊക്കെ കൊണ്ടുപോകണ മാതിരി കടുവൻ ഒരാളിങ്ങനെ കയറ് പിടിച്ച് കൊണ്ട് കൊണ്ടുപോയിക്കൊണ്ട് പേടിപ്പിക്കാൻ പറ്റൂല. അപ്പം അങ്ങനെ പേടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ഷൂട്ട് എടുക്കാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഇത്തരവസ്ഥയിൽ പ്രയാസമുണ്ട് എന്നാര് പറഞ്ഞു? നമ്മുടെ സത്യജിത്ര പറയാണ്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് എന്താണ് നമ്മളിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് ടൈഗർ വരേണ്ടത്. അതായത് ഇങ്ങനെ ടൈഗർ മാത്രം ഇങ്ങനെ തനിച്ച് വരണം. പക്ഷേ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, കാരണം ഒരു ടൈഗറിനെ അങ്ങനെ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണല്ലോ, അല്ലേ? അങ്ങനെ എന്ത് ചെയ്യാണ് ഇവർ, ഇനി അതിനൊരു സൊല്യൂഷൻ കാണുക. അപ്പോൾ നിങ്ങൾ ബുക്കിൽ മുന്നിൽ ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മിസ്റ്റർ തൊറാട്ട് ഫൗണ്ട് എ സൊല്യൂഷൻ. മിസ്റ്റർ തൊറാട്ട് തന്നെ ഞങ്ങളോടൊരു സൊല്യൂഷൻ പറഞ്ഞു, ഒരു പരിഹാരം പറഞ്ഞു. ഐ വിൽ ടൈ വയർ റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്, ടൈഗറിൻ്റെ എന്താണ് കഴുത്തിൽ നമുക്കൊരു എന്താണ് ഒരു വയറ് ഫിറ്റ് ചെയ്യുക. അതായത് വളരെ തിക്ക്, ഇറ്റ് വിൽ ബി തിങ് ബട്ട് സ്ട്രോങ്, കാണാൻ തീരെ മെലിഞ്ഞ ഒരു വയറ് വെച്ചാൽ മതി. അതായത് ഒരു കമ്പി എന്തെങ്കിലുമൊക്കെ എന്താണ് ചുറ്റിയിട്ട് അത് എന്താണ് ഇങ്ങനെ വലിച്ചു പിടിച്ച് കൊണ്ടുവന്നാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ഇഫ് ദ വയർ വാസ് തിങ് ഇനഫ്, വയറെന്താണ് വളരെ തിന്നാണെങ്കിലും പെർഹാപ്സ് ഇറ്റ് വുഡ് റിമൈൻ ഇൻവിസിബിൾ ദ ക്യാമറ. പക്ഷേ അപ്പോൾ അതെന്ത് ചെയ്യില്ല, ക്യാമറക്ക് കാണാൻ സാധിക്കില്ല വയറ് തിന്നായാൽ, അല്ലേ? അങ്ങനെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സൊല്യൂഷൻ പറയാണ്, ടൈഗറിനെ കൊണ്ടുവരാനുള്ള സൊല്യൂഷൻ പറയാം. ബട്ട് ഇറ്റ് വാസ് ലൈക്ക്ലി ദാറ്റ് ദ ഹെയർ ഓൺ ദ ടൈഗേഴ്സ് നെക്ക് വുഡ് ബി ഫ്ലാറ്റൻഡ് ബൈ ദ ടയർ. പക്ഷേ എന്താണ് വയറ് കാരണത്താൽ ഈ ഒരു കമ്പി കാരണത്താൽ എന്ത് ചെയ്യുക, ചിലപ്പോൾ അതിൻ്റെ രോമങ്ങളൊക്കെ ഇങ്ങനെ ഫ്ലാറ്റുണ്ട്, അല്ലേ? കഴുത്തിൽ എന്തെങ്കിലും കിട്ടിയാലൊക്കെ എന്താണ് അതുകൊണ്ട് ഒരു ഫിനിഷിങ് കിട്ടില്ല, അവിടെ എന്തോ ഉണ്ട് എന്ന് തോന്നിപ്പോകും, മനസ്സിലാകും, ആളുകൾക്ക് മനസ്സിലാകും എന്ന് എന്താണ് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ അവരെന്ത് ചെയ്യാണ് ഇനി അതിനൊരു സൊല്യൂഷൻ കാണും. അപ്പോൾ വിച്ച് വുഡ് വി ഗീവ് ദ വോൾ തിങ് അവേ, അപ്പോൾ ഇതൊരു നമ്മുടെ ഈ ഒരു ചിത്രത്തിൻ്റെ ഭംഗി നശിപ്പിക്കും. കാരണം ഒരു എന്താണ് ടൈഗറിനെ ഇങ്ങനെ കൊണ്ടുവരികയാണെന്ന് മനസ്സിലായാൽ അതൊരു അതിൻ്റെ ഒരു ഫിനിഷിങ് നഷ്ടപ്പെടുത്തുമെന്ന് അവർക്ക് തോന്നി. ഇനി എന്ത് ചെയ്യും? വാട്ട് ഇഫ് വി ഫൗണ്ട് എ കോളർ മേഡ് ഓഫ് ദ ടൈഗർ സ്കിൻ. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ടൈഗറിൻ്റെ അതേ രീതിയിലുള്ള ഒരു കോളർ ഉണ്ടാക്കുക. ഫിക്സ്ഡ് വയർ ദിസ് കോളർ ആൻഡ് ദെൻ ടൈഡ് ഇറ്റ് റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ എന്താണ് ടൈഗറിൻ്റെ നെക്കിൽ എന്താണ് അത് ഫിക്സ് ചെയ്തിട്ട് അതിന്മേൽ ഇത് വെച്ചുകൂടെ എന്ന് ഞങ്ങളിങ്ങനെ ചിന്തിച്ചു. അത് സജസ്റ്റ് ചെയ്തു. ഐ സെഡ്, ഞാനാണ് പറഞ്ഞത്, അതായത് സത്യജിത്രയാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇപ്പോൾ അവർ ടൈഗറിനെ കൊണ്ടുവരണം, അതൊരു കഴുത്തിൽ എന്ത് ചെയ്യാണ് ഒരു വയറ് വെച്ചിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പക്ഷെ അത് അതിൻ്റെ രോമങ്ങൾ ഇങ്ങനെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ പരത്തുക, ഇങ്ങനെ എന്താണ് പരത്തും എന്നുള്ളത് തോന്നിയപ്പോൾ അവരെന്ത് ചെയ്തു, ഒരു ടൈഗർ കോളർ കൊണ്ടുവന്നിട്ട്, ഇപ്പം നമ്മൾ നായകൾക്കൊക്കെ കൊണ്ടാവണ അങ്ങനെയുള്ള കോളർ വെച്ചിട്ട് അതിന്മേൽ വയറ് ഫിറ്റ് ചെയ്യുക എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളത് തീരുമാനിക്കുകയും ചെയ്തു. ഇനി എവിടെയാണ് ഇത് നടക്കുന്നത്, ഷൂട്ടിംഗ് എവിടെ നടക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഇൻ എ വില്ലേജ് കോൾഡ് നോട്ടിംഗ്ഹാം വി ഫൗണ്ട് എ സ്യൂട്ടബിൾ ബാംബു ഗ്രോവ് ടു ഫിലിം ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ബിറ്റ്വീൻ ഗോപി ആൻഡ് ബഗ ആൻഡ് ദ അപ്പിയറൻസ് ഓഫ് ദ ടൈഗർ. അപ്പോൾ ഇവർക്ക് ഗോപിയും ബഗയും ആ കാട്ടിലകപ്പെട്ട് അവിടെ ഒരു ടൈഗറിനെ കാണുന്നതാണ് സീന്. ആ സീന് വേണ്ടിയിട്ട് ഞങ്ങളെന്താണ് നോട്ടിംഗ്ഹാം എന്ന് പറയുന്ന ഒരു സ്ഥലം കണ്ടെത്തുകയും മിസ്റ്റർ തൊറാട്ട് റീച്ച്ഡ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദ ടൈഗർ. മിസ്റ്റർ തൊറാട്ട് എന്ത് ചെയ്തു, ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ടൈഗറിനെയും കൊണ്ട് വന്നു. റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു. There were about 25 people in the location. ആ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, 25 ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. എ ഫ്യൂ ലോക്കൽ പീപ്പിൾ ടുക്ക് അവർ പെർമിഷൻ ടു ഗിവ് വിത്ത് അസ് ടു വാച്ച് ഹൗ വി ടാക്കിൾ ദ ടൈഗർ.
ടാക്കിൾ എന്ന് പറഞ്ഞാൽ പരിപാലിക്കുക, അല്ലെങ്കിൽ എന്താണ് കൈകാര്യം ചെയ്യുക എന്നൊക്കെയാണ്, അതായത് മെരുക്കിയെടുക്കുക എന്നൊക്കെ. അപ്പോൾ എന്താണ്, ഞങ്ങൾ എങ്ങനെയാണ് ഇതിനെ മെരുക്കിയെടുക്കുന്നത് എന്ന് കാണാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കുറച്ച് ലോക്കൽ പീപ്പിളുകളും ആ നാട്ടുകാരും വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും സ്വാഭാവികമായിട്ടുണ്ടാകണം ഷൂട്ടിംഗ് ഉണ്ട് എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ വരും, അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങനെയാണ് ഇതിനെ എന്താണ് ഈ ടൈഗറിനെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ദ കേജ് ഓൺ ദ ലോറി വാസ് കവേഡ്, എന്താണ് ലോറിയിലാണിത് കൊണ്ടുവരിക എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ആ എന്താണ് അതിൻ്റെ ലോറിയിലുണ്ടായിരുന്ന കേജ് അതിൻ്റെ കൂടെ എന്താണ് കവർ ചെയ്തിരുന്നു. വെൻ ദ കവർ വാസ് റിമൂവ്ഡ് വി വേർ സർപ്രൈസ്ഡ് ടു സീ നോട്ട് വൺ ബട്ട് ടു വെൽ ഫെഡ് ആൻഡ് റോബസ്റ്റ് ടൈഗർ. അപ്പോൾ എന്താണ് അതിൻ്റെ ആ ഒരു കവറാണ് നീക്കിയപ്പോൾ ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു. ഒന്നല്ല രണ്ട് ടൈഗറുകൾ ഉണ്ടായിരുന്നു. വി സർപ്രൈസ്, ഞങ്ങൾ അത്ഭുതപ്പെട്ടു ടു സീ നോട്ട് വൺ, ഒന്ന് മാത്രമല്ല ബട്ട് ടു വെൽ ഫെഡ് ആൻഡ് റോബസ്റ്റ്. റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ടൈഗറുകൾ. ഐ ഡിസൈർ ടു പ്ലേ ഇറ്റ് സേഫ്. ഞാൻ എന്ത് ചെയ്തു, നല്ല രീതിയിൽ ഇത് ചിത്രീകരിക്കാമെന്ന് തീരുമാനിച്ചു. മിസ്റ്റർ തൊറാട്ട് എക്സ്പ്ലൈൻഡ്, അദ്ദേഹം എനിക്കത് വിശദീകരിച്ചു തന്നു. ഇഫ് വൺ ഡസ്ഇറ്റ് ഗെറ്റ് ഇറ്റ് റൈറ്റ് വി ക്യാൻ യൂസ് അതർ. അപ്പോൾ അദ്ദേഹം എന്തിനാണ് രണ്ടെണ്ണം കൊണ്ടുവന്നതെന്ന് എനിക്കൊന്ന് വിശദീകരിച്ചു തന്നു. അതായത് ഒന്നിനെ ഇനി പറ്റിയില്ലെങ്കിലും മറ്റേനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ്, കണ്ടോ. ഇഫ് വൺ ഡസ് നോട്ട് ഗെറ്റ് ഇറ്റ് റൈറ്റ്, നല്ല രീതിയിൽ വന്നില്ല എങ്കിൽ, ഒന്നിന് നല്ല രീതിയിൽ വന്നില്ല എങ്കിൽ വി ക്യാൻ യൂസ് ദ അതർ, മറ്റൊന്നിനെ ഉപയോഗിക്കാം എന്ന രീതിയിലാണ് അദ്ദേഹം രണ്ടെണ്ണത്തിനെ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ അതിനാണ് രണ്ട് ടൈഗറാണ് ഇപ്പോൾ ഉള്ളത് അവരുടെ കയ്യിൽ. ഓക്കെ, വി മൗണ്ട് ദ ക്യാമറ ഓൺ ഇറ്റ്സ് ട്രൈപോഡ്. ട്രൈപോഡിൽ എന്ത് ചെയ്തു, ഞങ്ങൾ ക്യാമറ വെച്ചു. ട്രൈപോഡ് എന്ന് പറഞ്ഞാൽ ക്യാമറ വെക്കുന്ന സ്റ്റാൻഡ്, ആ സ്റ്റാൻഡിൽ ക്യാമറ വെച്ചു. ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് സോ അറ്റ് ഇറ്റ് ഫേസ്ഡ് ടു ദ ബാംബുഗ്രാഫ്. ബാംബുഗ്രാഫിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്തു, ആ ക്യാമറ തിരിച്ചു വെച്ചു. ദ ഓഡിയൻസ് വാസ് ഇൻസ്ട്രക്റ്റഡ് ടു ഗെറ്റ് ബിഹൈൻഡ് ദ ക്യാമറ ആൻഡ് ടു സ്റ്റാൻഡ് ആസ് ഫർ ബാക്ക് ആസ് പോസിബിൾ. സാധിക്കുന്നത്ര ജനങ്ങളോട് എന്ത് ചെയ്തു, ഞങ്ങൾ ക്യാമറയുടെ ബാക്കിൽ പോയി നിൽക്കാൻ പറഞ്ഞു. കാരണം എന്താണ്, ടൈഗറിനെയാണ് ഉപയോഗിക്കുന്നത്, എന്തും സംഭവിക്കുക. അപ്പോൾ ജനങ്ങളോട് കുറച്ചൊക്കെ എന്താണ് കഴിയുന്നതും നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് ക്യാമറയിൽ നിന്ന് അല്ലെങ്കിൽ എവിടെ നിന്ന് അകന്ന് നിൽക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തു. വി ഹാഡ് ടു സ്റ്റേ റിലേറ്റീവ്ലി ക്ലോസ് ടു ദ ബാംബുഗ്രാഫ്. ഞങ്ങൾ ഏറ്റവും എന്താണ് ബാംബുഗ്രാഫിലെ അടുത്തേക്കാണ് വന്നത്. എന്തിനാ, ആൻഡ് കൂബി ആൻഡ് ബഗ ടു, അവരെയും കിട്ടണമല്ലോ. അവർ രണ്ടുപേരാണല്ലോ ഇത് കടുവയെ കണ്ട് പേടിക്കുന്നത്. അപ്പോൾ അവരെയും കൂടി കിട്ടണം. ഹാഡ് ടു ബി വിത്തിൻ യാർഡ്സ് ഓഫ് ദ ക്യാമറ, ക്യാമറയുടെ യാർഡിൻ്റെ ഉള്ളിൽ അവരും പെടണം എന്നുള്ള രീതിയിൽ ക്യാമറ എന്താണ് ഏറ്റവും അടുത്തേക്കാണ് എന്താണ് ബാംബുഗ്രാഫിൻ്റെ അടുത്തേക്കാണ് വെച്ച്. ഫോർ ഇറ്റ് വാസ് നെസറി ടു ഹാവ് അറ്റ്ലീസ്റ്റ് വൺ ഷോട്ട് ദാറ്റ് ഷോഡ് ദം ടുഗദർ വിത്ത് ദ ടൈഗർ. ടൈഗറിൻ്റെ കൂടെ ഈ ബോബിയെയും ഗൂബിയെയും ബഗയെയും കിട്ടണം. അപ്പോൾ മൂന്ന് പേരും ഒരുമിച്ച് ക്യാമറയിൽ വരണം എന്നുള്ള രീതിയിൽ അത്രയും അടുപ്പിച്ചിട്ടാണ് ഒരു ക്ലോസ് എന്താണ് ക്ലോസപ്പ് ആയിട്ടുള്ള ഷോട്ടാണ് ഞങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. കാരണം എന്താ, മൂന്ന് പേരെയും ഒരുമിച്ച് കിട്ടുമ്പോൾ അതിനൊരു റിയാലിറ്റി വരുള്ളൂ. മറ്റെന്താണ് വേറൊരാൾ, പിന്നൊരു ടൈഗർ, പിന്നെ വേറൊരാൾ, അങ്ങനെ ആകുമ്പോൾ ഒരു റിയാലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ മൂന്ന് പേരും ഒരുമിച്ച് എന്താണ് ഇങ്ങനെ നടന്നു പോകുന്ന, ടൈഗർ നടന്നു പോകുന്നു, ഇവർ മൂന്ന് പേർ രണ്ട് പേരും നടന്നു പോകുന്നു, അങ്ങനെയുള്ള രീതിയിൽ ക്യാമറ സെറ്റ് ചെയ്ത് ഞങ്ങളും വെച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അതായത് ഇവർ ഇതിനുണ്ടായിട്ടുള്ള അവർക്കുണ്ടായിട്ടുള്ള ഡിഫിക്കൽറ്റ്, അതായത് ഈ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് അവർക്കുള്ള പ്രയാസത്തെ കുറിച്ചിട്ട് പറഞ്ഞു. അതിനുവേണ്ടി അവർ ചെയ്ത സൊല്യൂഷനുകളെ കുറിച്ചിട്ട് പറഞ്ഞു. അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, നെസസറി എന്നൊക്കെ പറഞ്ഞാൽ ആവശ്യം എന്നൊക്കെ ഉണ്ടാ അർത്ഥം. അപ്പോൾ എന്താണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താണ് വേർഡ് മീനിങ്ങുകളോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക, എന്നോട് ചോദിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ നോട്ട് ഇനി കുറച്ച് ഭാഗം കൂടി എഴുതാനുണ്ട്, അത് നമ്മൾ പൂർത്തിയാക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കേ.